ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ വടയാണ് ഒരു റവ വെച്ചിട്ട് സ്പെഷ്യലായിട്ട് ഒരു വട നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വലിയ സൈസുള്ള ഒരു വെല്ലുവിളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിയില വേണം നാല് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ചെറിയൊരു പീസ് ഇഞ്ചി ഇതിപ്പോൾ തേങ്ങയാണ് ഒരു പാനിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് തേങ്ങ അതിലോട്ടിട്ട് നല്ലോണം വറുത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ നമുക്ക് റവ വേണം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവ എടുക്കുന്നുണ്ട് ഓക്കെ നമുക്കപ്പോൾ റവ വട ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ മുളകിനെയും പിന്നെ ഇഞ്ചിനെയും നമുക്കൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്കത് മുറിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ വെള്ളം നല്ലോണം ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച റവ ആഡ് ചെയ്യാം ഇനി നമുക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളിതാ നമ്മുടെ റവ നല്ലോണം കുറുക്കി നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെല്ലുള്ളി ഇട്ട് കൊടുക്കാം വെല്ലുള്ളി മല്ലിയില കറിവേപ്പിൻ്റെ ഇല എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളകും ഇഞ്ചിയും കൂടി അത് ആഡ് ചെയ്യാം ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിലോട്ട് ആഡ് ചെയ്യാം അതിനുശേഷം ഈ മിക്സ് ഒന്ന് നല്ലോണം മാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കുഴക്കുന്നതിന് മുമ്പ് എരിവ് നോക്കി എരിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം ഉപ്പ് അതൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ അവിടെ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാതും ഇങ്ങനത്തെ ഷേപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ പരത്തിയെടുക്കണം അപ്പം നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം നിങ്ങൾക്ക് പരത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് പരത്തിയാൽ മതി അപ്പോൾ ശരിയായിക്കോളും അപ്പം നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വടകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വട നല്ലോണം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഗോൾഡൻ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം എല്ലാവരും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുഞ്ഞൊരു ബെല്ലൈക്കൺ കാണും അതുകൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ അസ്സലാമു അലൈക്കും